വേദമന്ത്രത്തിലേക്ക് കടക്കാം. വേദം കഴിഞ്ഞ പറഞ്ഞ തദിനക്തം ദിവാമഹ്യമാഹുസ്തദയം കേതോ ഹൃദ ആവിചക്ഷ്ടേ ശുനശേപോ യമഹദദഗ്രഭീതസോ അസ്മാം രാജാ വരുണോ മുമോക്തോ ശുനശേപോ ഹ്യവദ ഹ്യഹവദ ഗ്രഭീത സ്ത്രീഷ്വാ ആദിത്യ ദ്രുപദേഷു ബദ്ധാ അവൈനം രാജാവരുണസൃജ്യാദ്വിദ്വാങ് അദബ്ദോ വിമുമോക്തു പാശാന് അവതേഹേളോ വരുണ നമോഭിരവ യജ്ഞേഭീരീമഹേ ഹവിർഭീഃ ക്ഷയന്നസ്മഭ്യമസുരപ്രചേത രാജന്നേനാംസി ശിശ്രതകൃതാനി വിജ്ഞന്മാർ വിജ്ഞന്മാർ അറിവുള്ളവരെ ജ്ഞാനികളെ ശാസ്ത്രജ്ഞന്മാരെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവര് വിദ്വാൻമാര് വിജ്ഞന്മാർ രാത്രിയും പകലും ഡേ ആൻഡ് നൈറ്റ് രാത്രിയും പകലും ഏതൊരു ജ്ഞാനത്തെ ഉപദേശിക്കുന്നുവോ ആ ജ്ഞാനം ഡേ ആൻഡ് നൈറ്റ് അഹോരാത്രം അഹോരാത്രം ഏതൊരു ജ്ഞാനത്തെയാണോ ഉപദേശിക്കുന്നത്. ഇപ്പൊ വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് അറിവാണ്. അത് രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദിവസം മുഴുവനും ഡേ ആൻഡ് നൈറ്റ് ദേ ആർ വർക്കിംഗ്. അഹോരാത്രാൻ സന്ധതാമി ശ്വേതാശ്വേതര ഉപനിഷത്തിൽ പറയുന്നുണ്ട് സത്യം വദാ ധർമ്മം ചരാ സ്വാധ്യായാൻ മാ പ്രമദ സ്വാധ്യായാൻ മാ പ്രമദ സത്യാന്ന പ്രമതിതവ്യം ധർമാന്ന പ്രമതിതവ്യം അതുപോലെ കുശലാന്ന പ്രമതിതവ്യം ഭൂത്യൈന പ്രമതിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം മാതൃപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം മാതൃദേവോ ഭവാ പിതൃദേവോ ഭവാചാര്യദേവോ ഭവാ അതിഥിദേവോ ഭവാ രാഷ്ട്രദേവോ ഭവാ. ഇവിടെ പറഞ്ഞ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ദിവസവും രാവും പകലും അവരുടെ ജോലി എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആണ്. ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഏതൊരു ജ്ഞാനത്തെ ഉപദേശിക്കുന്നുവോ ആ ജ്ഞാനം വിജ്ഞാനം ആഗ്രഹിക്കുന്ന എനിക്ക് സിംഗുലറാണ്. സിംഗുലർ എനിക്ക് ആ വിജ്ഞാനം ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ടിയും ആകട്ടെ എന്നെ ഉപദേശിച്ച് വിജ്ഞാനാക്കുന്നതാകട്ടെ എന്നെ ഉപദേശിച്ച് വിജ്ഞാനാക്കുന്നതാവട്ടെ ഏത് ജ്ഞാനം എന്ന് പറഞ്ഞിട്ടില്ല. ഏത് ജ്ഞാനവുമായിക്കൊള്ളട്ടെ എന്നെ ഉപദേശിച്ച് എന്നെ പഠിപ്പിച്ച് എന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും ലെസ് ഗുഡ് ടു മോർ ഗുഡിലേക്കും പോകണമെങ്കിൽ ഞാൻ ജ്ഞാനിയാകണം അറിവ് നേടണം. ഏത് വിഷയമാണെങ്കിലും വിരോധമില്ല. അത് ബയോ കെമിസ്ട്രി ആണെങ്കിലും വിരോധമില്ല, അത് കെമിസ്ട്രി ആണെങ്കിലും വിരോധമില്ല, സംസ്കൃതം ആണെങ്കിലും വിരോധമില്ല, സാഹിത്യം ആണെങ്കിലും വിരോധമില്ല, വ്യാകരണമാണെങ്കിലും വിരോധമില്ല. എന്നെയും വിജ്ഞനാക്കണം, എന്നെയും അറിവുള്ളവനാക്കണം. എൻ്റെ മനസ്സിൽ ഉടലെടുത്തതായ എൻ്റെ ഹൃദന്തത്തിൽ പൊന്തി വരുന്ന ഈ വിജ്ഞാന വിശേഷം ഈ തിരിച്ചറിവ് ഉത്തമ ബോധം എല്ലാ നിലയിലും സത്യത്തെ പ്രകാശിപ്പിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം അല്ലേ? ഇന്നലെ ഒരു സഹോദരി എനിക്ക് എഴുതുകയുണ്ടായി. അവരുടെ വീട്ടിലുള്ള പ്രശ്നം, മദറിൻലോയുടെ പ്രശ്നം, ഫാദറിൻലോയുടെ പ്രശ്നം, കുടുംബാംഗങ്ങളുടെ പ്രശ്നം, ഇതിനെക്കുറിച്ചെല്ലാം എഴുതിയിരിക്കുന്നു. എഴുതിയതിന് ശേഷം അവർ പറഞ്ഞത് ഭഗവത്ഗീത ഇങ്ങനെ പഠിച്ച് അതിലുള്ള വരികളൊക്കെ ഉൾക്കൊണ്ട് അതിലുള്ള ജീവിത സത്യത്തെക്കുറിച്ച് അറിയുമ്പോൾ എനിക്കിതൊക്കെ സാധാരണയല്ലേ, എന്നേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, എന്നേക്കാളും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നേക്കാളും ക്രൂവലായിട്ട് പ്രകൃതി ട്രീറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. വസ്തുത ജീവിതം എന്താണെന്ന് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യത്തെ പഠിക്കുന്നു, അറിവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഉടലെടുത്തതായ അർത്ഥം മനസ്സിലായി, എൻ്റെ മനസ്സിൽ ഉത്ഭവിച്ചതായ എൻ്റെ ഹൃദന്തത്തിൽ പൊന്തി വരുന്ന എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ചിന്തകളിൽ പൊന്തി വരുന്ന ഈ പ്രജ്ഞാന വിശേഷം അറിവ് അറിയാനുള്ള ആഗ്രഹം, ഉൾക്കൊള്ളാനുള്ള ആഗ്രഹം, വിവേകത്തിലേക്ക് അറിവ് ചേർക്കുക, ബുദ്ധിയിലേക്ക് അറിവ് ചേർക്കുക,
ചിന്തയിലേക്ക് അറിവ് ചേർക്കുക, ജീവിതത്തിലേക്ക് അറിവ് ചേർക്കുക. അർത്ഥം മനസ്സിലായല്ലോ. ബുദ്ധിയിലേക്ക് നമ്മൾ അറിവ് ചേർക്കുക, ബുദ്ധി നമുക്കുണ്ട്, അതിലേക്ക് അറിവ് ചേർക്കുക, ചിന്തയിലേക്ക് അറിവ് ചേർക്കുക, നമ്മുടെ വിവേകത്തിലേക്ക് അറിവ് ചേർക്കുക, നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലേക്കും നമ്മൾ അറിവ് ചേർക്കുക. അത് എവിടുന്ന കിട്ടുക? പുറത്തുനിന്ന് വാങ്ങിക്കണം, കടയിൽ നിന്ന് കിട്ടില്ല. അതാണ് വിജ്ഞന്മാർ എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അറിവ്. ചെറിയ കാര്യത്തെ കുറിച്ചിട്ടാണെങ്കിലും മതി, ആ അറിവ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. ഈ പ്രജ്ഞാവിശേഷം, ഈ തിരിച്ചറിവ്, ഉത്തമ ബോധം, ഈ തിരിച്ചറിവിനെയാണ് വാക്കാതിരിവ് എന്ന് പറയുന്നത്. തിരിച്ചറിവിന് പറയുന്ന പേരാണ് വാക്കാതിരിവ്. ഓരോ വാക്ക കാര്യങ്ങളെ കുറിച്ച് തിരിച്ച് തിരിച്ച് തിരിച്ചറിയണം. പിരിച്ച് പിരിച്ച് പിരിച്ചറിയുന്നത് LDF-കാർ ചെയ്തോളും, തിരിച്ച് തിരിച്ച് തിരിച്ചറിയുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പോ ഈ പ്രജ്ഞാവിശേഷം, പ്രജ്ഞാവിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകർഷേണ ജ്ഞാനം വർത്തതേ തത്പ്രജ്ഞാനം, നമ്മളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള പ്രജ്ഞ, അതിനെയാണ് എൻലൈറ്റൻ ചെയ്യേണ്ടത്, അതിനെയാണ് എൻലൈറ്റൻ ചെയ്യേണ്ടത്. അപ്പൊ ആ പ്രജ്ഞാവിശേഷം, ഈ തിരിച്ചറിവ്, ഉത്തമ ബോധം. അപ്പൊ എൻ്റെ ബോധത്തിലേക്ക് വിജ്ഞാനത്തെ, വകതിരിവിലേക്ക് വിജ്ഞാനത്തെ, ചിന്തകളിലേക്ക് വിജ്ഞാനത്തെ ഞാൻ കടത്തിവിടുമ്പോൾ എല്ലാ നിലയിലും സത്യത്തെ പ്രകാശിപ്പിക്കുന്നു. എല്ലാ നിലയിലും സത്യം, എന്താ സത്യം? ട്രൂത്ത്, ഫാക്ട്, എസൻസ്. എല്ലാ നിലയിലും ട്രൂത്ത്, ഫാക്ട്, എസൻസ് അതിനെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ഞാൻ സ്ഥലകാല ബോധമുള്ളവനായി തീരുന്നു. എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് തിരിച്ചറിവുള്ളവനായി തീരുന്നു. വസ്തുത എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, ധർമ്മം എന്താണ്, ധർമ്മമല്ലാത്തത് എന്താണെന്നുള്ള തിരിച്ചറിവുള്ളവനായി തീരുന്നു. എത്രയാ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുക അല്ലേ? കാരണം ഈ ഈ പ്രജ്ഞാവിശേഷം, ഈ തിരിച്ചറിവ്, ഉത്തമ ബോധം എല്ലാ നിലയിലും സത്യത്തെ പ്രകാശിപ്പിക്കുന്നു. സത്യത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അതിനൊരു കിണറിൻ്റെ അത്രയും താഴ്ചയില്ലേ? സത്യത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അനിയനും തമ്മിൽ വഴക്കിട്ടും. തിരിച്ചറിവ് വന്നപ്പോഴാണ് ആ വഴക്കിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സത്യം എന്നിൽ പ്രകാശിക്കുമോ, അവനിലും പ്രകാശിച്ചു എന്ന് വിചാരിക്കാം. റോഡ് ടാർ ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ റോഡ് ടാർ ചെയ്തിട്ട് 5 ഇഞ്ച് കനത്തിൽ നിങ്ങൾ റോഡ് ടാർ ചെയ്യലല്ല, കോൺക്രീറ്റ് ചെയ്താൽ എൻ്റെ വീട്ടിലെ വെള്ളം പുറത്തേക്ക് പോവില്ല. അയാൾ ഫൈറ്റ് ചെയ്തു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു 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 മനസ്സിലാക്കി. അയാളുടെ വിവേകത്തിലേക്ക് നമ്മൾ പമ്പ് ചെയ്തു, അയാളുടെ ബുദ്ധിയിലേക്ക് കാര്യം പമ്പ് ചെയ്തു, അയാളിലേക്ക് ഓരോ പോയിന്റും പമ്പ് ചെയ്തപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, സാറേ, സാറ് പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ അവിടേക്ക് കോൺക്രീറ്റ് ചെയ്യുന്നില്ല, ഇത്രയും വെച്ച് നിർത്താം. അപ്പൊ എന്ത് പറ്റി? സത്യത്തെ പ്രകാശിപ്പിക്കും. അപ്പൊ അത് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, സഹോദരന്മാർ തമ്മിൽ വഴക്കേണ്ട കാര്യത്തിലാണെങ്കിലും, റോട്ടിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ കാര്യത്തിലായാലും, കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, വേണ്ടത് സത്യത്തെ പ്രകാശിപ്പിക്കുക. ആ സത്യത്തെ പ്രകാശിപ്പിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്, പ്രകാശിപ്പിക്കുന്നു. അത് തന്നെയാണ് വേദബോധിതമായ യഥാർത്ഥ വിജ്ഞാനം. അപ്പൊ വേദം എന്താന്നുള്ളത് ഇവിടെ ക്രിയ, വേദബോധിതമായ, വേദത്താൽ ബോധിപ്പിക്കപ്പെടുന്ന, വേദത്താൽ റാറ്റിഫൈ ചെയ്ത, വേദത്താൽ അപ്രൂവ് ചെയ്ത, വേദത്താൽ റാറ്റിഫൈ ചെയ്ത, വേദത്തിൻ്റെ സപ്പോർട്ടോടുകൂടിയ യഥാർത്ഥ വിജ്ഞാനം, അത് തന്നെയാണ് സമസ്ത വിജ്ഞാനം. അങ്ങനെയുള്ളതിനെ, സമസ്ത വിജ്ഞാനത്തെ ആനന്ദം പ്രദാനം ചെയ്യുന്ന അറിവുള്ളവർ, വിജ്ഞാനം നമ്മളിലേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ സത്ത് ചിത്ത് ആനന്ദം, നമ്മൾക്ക് ഒരു ഒരു വലിയ ആനന്ദം ഉണ്ടാവും. ഈ IAS കോൺഫർ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്ന വ്യക്തികൾ IAS കിട്ടി എന്ന് ബോധ്യം വരുമ്പോൾ ആ കുട്ടിയുടെ സന്തോഷം എന്താ. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ കാനഡയിൽ വർക്ക് ചെയ്യുമ്പോൾ ഗീതാ ചെറിയാൻ എന്ന തിരുവല്ലക്കാരി, അവർക്ക് MSc കിട്ടുകയാണ്. MSc അപ്പോൾ അവർ കനേഡിയൻ വേഷത്തിലാണ്, മലയാളിയാണെങ്കിലും അവരുടെ അമ്മ അച്ഛൻ അമ്മയാണെങ്കിൽ നല്ല അസൽ സാരിയൊക്കെ ഉടുത്തോണ്ട്, ക്രിസ്ത്യനാണെങ്കിലും പക്ക ഭാരതീയ സ്ത്രീയുടെ സകലതും ചേർന്ന്, അച്ഛനാണെങ്കിൽ നല്ല ഓണപ്പുടവ മാതിരിയുള്ള പുടവയും ജുബ്ബയും ഒക്കെ ഇട്ടോണ്ട്. ഇത് കാനഡയാണെന്ന് അറിയണം. കേരളം എന്ന രാജ്യത്തിലെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഷോക്കോസ് നോട്ടീസ് വരെ തരും. പക്ഷേ അന്നത്തെ ദിവസം അതിന് പ്രൊവിഷനുണ്ട്. അപ്പോൾ ഈ ഗീതാ ചെറിയാൻ്റെ ഹസ്ബൻഡ് അത് അതേപോലത്തെ വേഷത്തിൽ, അച്ഛൻ അതേപോലത്തെ വേഷത്തിൽ, രണ്ട് മക്കൾ നല്ല മലയാളി വേഷത്തിൽ, ആ ഡിഗ്രി അവരെ തലയിലൊക്കെ വേഷമൊക്കെ കെട്ടി ഡിഗ്രി എടുത്ത് കഴിഞ്ഞ് അങ്ങ് വരുമ്പോൾ അവരുടെയൊക്കെ സന്തോഷം ഒന്ന് കാണണം.
ഇനി നമുക്കൊന്നും വിവരിക്കാനേ പറ്റുന്ന ലെവലിലുള്ള സന്തോഷമല്ല ഈ ലോകവും സ്വർഗവും എല്ലാം കീഴടക്കിയ ഒരു ഒരു ഫീലിംഗ് ആണ് ആനന്ദം പ്രദാനം ചെയ്യുന്ന അറിവുള്ളവർ ആനന്ദം പ്രദാനം ചെയ്യുന്ന അറിവുള്ളവർ സുഖവും ആനന്ദവും പ്രാപ്തമാക്കുവാൻ ശുനശേപനാകാൻ ശുനശേപൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ശരിക്കും ശുനശേപൻ 209 ഋഷിവര്യന്മാരാണ് മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാരാണ് വേദമന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് 209 എന്നുള്ളത് ഞാൻ എണ്ണി കണ്ടുപിടിച്ചതാണ് അതിൽ 37 പേര് സ്ത്രീകളാണ് വേദമന്ത്രങ്ങൾ എഴുതിയിരിക്കുന്ന സ്ത്രീകളാണ് എന്ന് നാരായണൻ നമ്പൂതിരി എന്ന വേദജ്ഞൻ പറയുന്നത് കേട്ടു അപ്പോൾ 37 സ്ത്രീകളാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് അദ്ദേഹത്തിൽ നിന്നാണ് 209 ഋഷിവര്യന്മാരിൽ വളരെയധികം പോസിറ്റീവായിട്ട് ഓരോ പോയിൻറ്റും പറയുന്ന ഒരു മഹർഷിയാണ് ശുനശേപ ഋഷി ശുനശേപ ഋഷി എന്ന് പറയുന്ന ഋഷി അപ്പോൾ ശുനശേപനാകാൻ ഉപദേ ആനന്ദം പ്രദാനം ചെയ്യുന്ന അറിവുള്ളവൻ സുഖവും ആനന്ദവും പ്രാപ്തമാക്കുന്നവൻ ശുനശേപനാകാൻ ഉപദേശിക്കുന്നതായി വിളിച്ചോതുന്നതായി ശ്രേഷ്ഠമായ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്ന ആനന്ദദായകമാക്കുന്ന സന്തോഷകരമാക്കുന്ന ഒരു ഋഷിവര്യനെ പോലെ നമ്മളായി തീരാൻ അർത്ഥം മനസ്സിലായി ശ്രേഷ്ഠനായി തീരാൻ നമുക്ക് സാധിക്കണം ആ ഉപദേശം കൊണ്ട് ശ്രേഷ്ഠനായ പ്രകാശനായ പരമേശ്വരൻ ആ ഉപദേശത്തിലൂടെ നമ്മൾ എന്തിലേക്ക് എത്തുന്നത് എന്നെയും നിങ്ങളെയും നമ്മളെയും എല്ലാം അനുഗ്രഹിച്ച് നിയന്ത്രിച്ച് മാർഗദർശനം നൽകി ജീവിതത്തെ എങ്ങനെ കാണണം എന്ന് വിവരിക്കുന്ന ശുനശേപൻ നമുക്ക് അതീതമായിട്ടുള്ളൊരു പരമേശ്വര ചൈതന്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതാ വേദം അദ്ദേഹം ശുനശേപൻ്റെ മന്ത്രങ്ങൾ വായിച്ചാലേ അറിയുള്ളൂ ഇവിടെ അത് പറഞ്ഞിട്ടില്ല അപ്പൊ ശുനശേപ മഹർഷി നമുക്ക് അതീതമായ ഒരു ശക്തിയുണ്ടെന്നും എങ്ങനെയാണോ മകൻ്റെ കൈപിടിച്ച് അച്ഛൻ നടക്കുന്നത് എങ്ങനെയാണോ അമ്മയുടെ ഒക്കത്ത് ഒരു കുട്ടി വളരെ സേഫായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് അമ്മയിൽ കുട്ടി വിശ്വാസം അച്ഛനിൽ കുട്ടി വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് അതീതമായിട്ടുള്ള ഒരു പരമേശ്വരനിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് നമുക്ക് ജീവിച്ച് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന ശുനശേപൻ്റെ വരിയിലൂടെ നമുക്ക് പോകാൻ അറിവ് നേടുന്നതിലൂടെ സാധിക്കുന്നു അറിവ് നേടുന്നതിലൂടെ സാധിക്കുന്നു ആ ഉപദേശം കൊണ്ട് ശ്രേഷ്ഠനായ പ്രകാശമാനനായ പരമേശ്വര ചൈതന്യം പരമപുരുഷാർത്ഥികളായ മുമുക്ഷുക്കളായ ഞങ്ങളെ പരമപുരുഷാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എന്താ ആ വാക്കുകൾക്കൊക്കെ നല്ല അർത്ഥമുണ്ട് കേട്ടോ അർത്ഥം മാത്രമല്ല നല്ല സന്ദേശമുണ്ട് പരമപുരുഷാർത്ഥികൾ എന്ന് വെച്ചാൽ ധാർമ്മികമായിട്ട് തന്നെ ഭൗതിക ജീവിതം നയിക്കും കള്ളത്തരം ചെയ്യില്ല കള്ളക്കടത്ത് ചെയ്യില്ല ഈ വിശുദ്ധ പുസ്തകം കള്ളത്തരത്തിലൂടെ കൊണ്ടുവരില്ല ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കൊണ്ടുവരുന്നില്ല ഡ്രഗ് ട്രാഫിക്ക് ചെയ്യില്ല കള്ളനോട്ട് നല്ല കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക ജില്ലയിൽ വിതരണം ചെയ്യില്ല ഇപ്പൊ ധാർമ്മികമായിട്ട് ജീവിക്കുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ലെവലിൽ ധാർമ്മികമായിട്ടുള്ള ജീവിതം അതാണ് പരമപുരുഷാർത്ഥങ്ങൾ ധാർമ്മിക ജീവിതം ധാർമ്മികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക നേരത്തെ പറഞ്ഞ വഴി ഇതിനെതിരാണ് ധാർമ്മികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക ധാർമ്മികമായിട്ട് 100% ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക ഇപ്പൊ ധാർമ്മികമായിട്ട് ജീവിക്കുക ധാർമ്മികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക ധാർമ്മികമായിട്ട് ഇതിൽ നിന്നെല്ലാം മോചനം നേടിയിട്ട് പുറത്തേക്ക് പോവുക അപ്പോൾ മുമുക്ഷുക്കളായ അത് 4-ാമത്തെ പോയിന്റാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം മുമുക്ഷുക്കൾ എന്ന് വെച്ചാൽ എല്ലാവരും ഇതിൽ നിന്നെല്ലാം മോചനം നേടേണ്ടവരാണ് എല്ലാവരും ഇതിൽ നിന്നെല്ലാം മോചനം നേടേണ്ടവരാണെന്ന ബോധം ഉണ്ടാവുക അതാണ് മുമുക്ഷുക്കൾ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ളൊരു അർത്ഥമൊന്നും അതിനകത്ത് ഇല്ല ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേർന്ന് ഇനി ജന്മമില്ലാത്ത വിധത്തിൽ ജീവിക്കണം എന്നൊന്നും പറയേണ്ട അർത്ഥവും അതിനകത്തില്ല കാരണം ജന്മമില്ലാത്ത വിധത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര പൈസ ഉണ്ടാക്കിയത് വെട്ടിപ്പിടിച്ചത് ഈന്തപ്പഴത്തിൽ കള്ളക്കടത്ത് നടത്തിയത് ദൈവത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരനായ മുസ്ലിം ഒരിക്കലും മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസം പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കെ ടി ജലീൽ കള്ളത്തരത്തിലൂടെ PhD കിട്ടി കള്ളത്തരത്തിലൂടെ മന്ത്രിയായി കള്ളത്തരത്തിലൂടെ അവനവൻ്റെ മതത്തിലുള്ളവൻ എല്ലാത്തിനെയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യൻ എങ്ങനെയാ മുമുക്ഷു ആവുക അപ്പൊ അവർക്കൊന്നും ചേർന്നതേ അല്ല ഇതിലെ വരികൾ ഇത് ഹൈന്ദവ ധർമ്മത്തിന്റെ പരമകാഷ്ഠയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് പാപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രോഗാദി ദുരിതത്തിൽ നിന്നും മുക്തരാക്കണമേ
മുക്തരാകട്ടെ. ആ വരുണൻ എല്ലാവരാലും ഗ്രഹിക്കപ്പെടേണ്ടവനാണ്, ഉപാസിക്കപ്പെടേണ്ടവനാണ്. പ്രപഞ്ച ചൈതന്യത്തെ നിലനിർത്തുന്ന ആ മഹത്ത് ശക്തി വരുണദേവൻ പരമേശ്വരൻ, ഏത് വാക്ക് വേണമെങ്കിലും ഒംനിപൊട്ടന്റ്, ഒംനിപ്രസന്റ്, ഡിവൈൻ പവർ, എല്ലാ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന, അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ആ മഹാചൈതന്യം എന്നെ എല്ലാ പാപചിന്തകളിൽ നിന്ന്, പാപകർമ്മത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, പാപചിന്തകളിൽ നിന്നാണ് പാപകർമ്മമുണ്ടാകുന്നത്, പാപകർമ്മത്തിൽ നിന്നാണ് പാപമുണ്ടാകുന്നത്, പാപത്തിൽ നിന്നാണ് ജീവിതത്തിൽ ഭൂമിയിൽ തന്നെ നരകമുണ്ടാകുന്നത്. ആകാശത്തിൻ്റെ മുകളിൽ ഒരു സ്വർഗവുമില്ല, ആകാശത്തിൻ്റെ ഭൂമിക്ക് താഴെ ഒരു നരകവുമില്ല. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അതുകൊണ്ട് എൻറിച്ച് യുവർ സെൽഫ്, എൻലൈറ്റൻ യുവർ സെൽഫ്, ഇംപ്രൂവ് യുവർ സെൽഫ്, പ്രോഗ്രസ് യുവർ സെൽഫ്, ഡെവലപ്പ് യുവർ സെൽഫ്. അതുകൊണ്ട് പാപചിന്തകളിൽ നിന്ന് പാപകർമ്മത്തിൽ നിന്നും, പാപകർമ്മത്തിൽ നിന്ന് പാപത്തിൽ നിന്നും, അതുപോലെ തന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ. അതിഭൂമിയിലെ കാര്യമാണ് കേട്ടോ, മരണശേഷമുള്ള പരലോകത്തിലെയും നരലോകത്തിലെയും കാര്യമൊന്നുമല്ല, ഈ ഭൂമിയിലെ കാര്യം തന്നെയാണ്. പാപത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, രോഗാദി ദുരിതത്തിൽ നിന്നും മുക്തരാക്കണമേ, മുക്തരാകട്ടെ, മുക്തരാകട്ടെ. ഇപ്പോൾ വേദത്തിൻ്റെ പ്രാർത്ഥന വെറും ആത്മീയതയൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ നന്മകളും ജീവിതത്തെയും കൂടി ചേർത്തിട്ടാണ് അത് പറയുന്നത്. ആ വരുണൻ അഥവാ പരമേശ്വരൻ നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ. അടുത്ത വരി, അല്ലയോ മർത്യരെ, മനുഷ്യരെ, മോക്ഷാർത്ഥികളെ, എന്താ മോക്ഷാർത്ഥികളെ, മോഹം അതിരുവിട്ട ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടിയവരെ, അതിരുവിട്ട ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, ആ അത്യാഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടുന്ന വ്യക്തികൾ അവരെ വിളിക്കുന്നതാണ് മോക്ഷാർത്ഥികളെ എന്ന് ഭൗതിക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ. ആത്മീയ ജീവിതത്തിൽ ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിയിച്ചു ചേരാൻ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം എന്ന് പ്രാർത്ഥിക്കുന്നവർ, എന്ന് പ്രാർത്ഥിക്കുന്നവർ ആത്മീയമായിട്ട് മോക്ഷാർത്ഥികള്, ഭൗതികമായിട്ട് മോക്ഷാർത്ഥികള്, അത്യാഗ്രഹത്തിൽ നിന്ന് മോചനം നേടുന്നവര്. രണ്ടിനും രണ്ട് ഉജ്ജ്വലമായ അർത്ഥമാണെന്ന് മറക്കരുത്. ആനന്ദത്തിന് കാരണമായ, വിജ്ഞാനത്തിന് ഉറവിടമായ വിദ്വാൻ, സുഖാർത്ഥി, മുമുക്ഷു, ജിജ്ഞാസു, കർമ്മം, ഉപാസന, ജ്ഞാനം എന്നിവയിൽ അതിഥിപുത്രനായ വരുണനെ, സർവേശ്വരനെ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളിൽ നിന്നും ഹവ്യമായത് സ്വീകരിച്ചതിന് അനുഗുണമായി അനുഗ്രഹിക്കുക. ഞങ്ങളിത് അവിടുത്തെ വേവ് ലെങ്തിന്, ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത് കേട്ടോ, അവിടുത്തെ വേവ് ലെങ്തിന്, അവിടുത്തെ ലെവലിനനുസരിച്ച് ഞങ്ങൾ ഉയർന്നവർക്ക് ഇത് സമർപ്പിക്കുന്നു. ഞങ്ങളിത് ആ പ്രകൃതിക്ക് ഇത് സമർപ്പിക്കുന്നു. അതിന് പകരം പ്രകൃതി ഞങ്ങൾക്ക് നന്മകൾ തരണം. വി ആർ ഓഫറിങ് ദ ഗോഡ്, ദ ഒംനിപൊട്ടന്റ്, ഒംനിപ്രസന്റ്, ഡിവൈൻ പവർ, ദ ഡിവൈൻ തിങ് വി ആർ ഓഫറിങ്. ഇനി നോക്കുക, അതിൻ്റെ അർത്ഥം നോക്കുക. ആനന്ദത്തിന് കാരണമായ, ഈ ഭൂമിയിൽ കരഞ്ഞോണ്ട് ജീവിക്കരുത്, ചിരിച്ചോണ്ട് ജീവിക്കണം. ജീവിതത്തിൽ എല്ലാവർക്കും സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്. സമശത്രൗച മിത്രേച തഥാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിതമതിർ ഭക്തിമാൻ മേ പ്രിയോനര എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആനന്ദത്തിന്, വേദം ആനന്ദത്തിനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്, കരയാനുള്ളതല്ല. നമ്മുടെ ജീവിതം തന്നെ ഒരു 10 രൂപയെ കയ്യിലുള്ളൂ എങ്കിലും 1/2 ഗ്ലാസ് വെള്ളം ഇപ്പുറത്തുണ്ട്, 1/2 ഗ്ലാസ് വെള്ളം ഇപ്പുറത്തുണ്ട്. ഇതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഹാഫ് ഫുൾ എന്ന് പറയണമെങ്കിൽ ഹാഫ് ഫുൾ എന്ന് പറയാം, ഹാഫ് എം ടി എന്ന് പറയണമെങ്കിൽ ഹാഫ് എം ടി എന്ന് പറയാം. ഹാഫ് എം ടി ഇൻ ദ ഗ്ലാസ്, ഹാഫ് എം ടി ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്ങും ഹാഫ് ഫുൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്ങും രണ്ടും രണ്ടാണ്. സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ദ പോസിറ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ഇൻ ടു ദ നെഗറ്റീവ്. ദാറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് വി ക്യാൻ മൂവ് ടുവേർഡ്സ് ദ പോസിറ്റീവ് തിങ്സ്. വി ക്യാൻ മൂവ് ടുവേർഡ്സ് ദ പോസിറ്റീവ് തിങ്സ്.
Just write the negatives that you are facing and also write the positive that you are facing. Definitely we can see in the present day, the positives that we are experiencing in our life will be far higher than the negative. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 100 വർഷം മുമ്പ് ഇതേ ദിവസം നമ്മൾ കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു 60 വർഷം മുമ്പ്, 55 വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇന്നത്തെ അവസ്ഥ എന്താ? ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ട് ന്യൂയോർക്കിലേക്ക് വിളിക്കാം നമുക്ക് വാട്സപ്പിലൂടെ, അല്ലേ? 10 പൈസ കൊടുക്കുകയും കൂടി വേണ്ട. പണ്ടൊരു ട്രങ്ക് കോൾ ന്യൂയോർക്കിലേക്ക് ചെയ്തിന് ആൾ മരിച്ചതിന് ശേഷമേ അവിടെ കണക്ഷൻ കിട്ടുള്ളൂ. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക, അല്ലേ? അപ്പോൾ ആനന്ദത്തിന് കാരണമായ വിജ്ഞാനത്തിന് ഉറവിടമായ, വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ, ആനന്ദത്തിന് കാരണമായ വിദ്വാൻ, സ്കോളർലി പേഴ്സൺ, എമറിട്ടോറിയസ് പീപ്പിൾ, എമറിട്ടസ് സയൻറ്റിസ്റ്റ്, സുഖാർത്ഥി, സുഖാർത്ഥി എന്ന് വെച്ചാൽ സുഖകരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്കാണ് പറയുന്നത് സുഖാർത്ഥി. വിദ്യ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി, ഉദ്യോഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, ജ്ഞാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജ്ഞാനാർത്ഥി. അപ്പോ സുഖാർത്ഥി, മുമുക്ഷു, മോഹങ്ങളെ അതിരുകടക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും ഷഡേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ശരിക്കും ജിജ്ഞാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ ഈക്വലൻ്റ് ഇംഗ്ലീഷിൽ? എന്നിട്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള അറിവ് നേടാനുള്ള ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ളവൻ ജിജ്ഞാസു. ജിജ്ഞാസു, അറിവ് നേടാൻ ആഗ്രഹമുള്ളവൻ ജിജ്ഞാസു. കർമ്മം, ഉപാസന, ജ്ഞാനം എന്നിവയിൽ, കർമ്മം മിഷൻ ഓറിയൻറ്റഡ് വർക്ക്, ഉപാസന ശരിക്ക് സാക്രിഫൈസിങ് വേ ഓഫ് ലിവിങ്, ഉപാസിക്കുക, സെർവിങ്, ജ്ഞാനം, എൻലൈറ്റൻഡ് നോളജ്. അതിഥിപുത്രനായ, അതിഥിപുത്രന്മാരാണ് ദേവന്മാരെല്ലാം, വരുണൻ മാത്രമല്ല, തിഥിപുത്രന്മാരെ അസുരന്മാരും അതിഥിപുത്രന്മാര് ദേവന്മാരും. അതിഥിപുത്രനായ വരുണനെ അഥവാ സർവേശ്വരനെ ആഹ്വാനം ചെയ്യുന്നു. എന്താഹ്വാനം ചെയ്യുന്നു? ആനന്ദം തരണം, വിജ്ഞാനം തരണം, വിദ്വാനാകണം, സുഖം തരണം, അതിരുകവിഞ്ഞ മോഹമുണ്ടാവരുത്, ജിജ്ഞാസു ആക്കണം, കർമ്മിയാക്കണം, ഉപാസകനാക്കണം, ജ്ഞാനത്തിൻ്റെ മൂർത്തിമത്ഭാവമാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളിൽ നിന്നും ഹവ്യമായി സ്വീകരിച്ചതിനെ ഹവിസായിട്ട്, ചോറ്, നെയ്യ്, അതെല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് സ്വീകരിക്കാം. എന്നിട്ട് അനുഗണമായി, അനുഗുണമായി അതിൻ്റെ റിസൾട്ടും റിവാർഡുമായിട്ട് അനുഗുണമായി അദ്ദേഹം കർമ്മ, ഉപാസന, ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. കാരണം ഈ മന്ത്രങ്ങൾക്കകത്ത് ഇതെല്ലാം ഉണ്ട്. യദ്ഭാവ തദ്ഭവതി. നമ്മൾ ഈ മന്ത്രങ്ങളിലൂടെ എന്താണോ ഈ ജഗദീശ്വരനോട്, അതിഥിപുത്രന്മാരായ ദേവന്മാരോട്, പ്രകൃതി ദേവന്മാരോട് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, അത് നമുക്കവർ നൽകുന്നു, അത് നമുക്കവർ നൽകുന്നു. എപ്രകാരമാണോ സൗകര്യമായ കാര്യനിർവഹണത്തിന് വേണ്ടി വാഹനങ്ങൾ തുടങ്ങിയവയിൽ വായുവിൻ്റെ അഭിഘാത സ്ഥലങ്ങളിൽ വായു സംബന്ധമുണ്ടാക്കുന്നത്, തന്മൂലം നമ്മുടെ ജീവിതയാത്രകൾ നിരന്തരം തടസ്സപ്പെടാതെ പോകുന്നു. അതുപോലെ ആലംബഹീനരായ സംസാര സാഗരത്തിൽ കിടക്കുന്ന ഞങ്ങളെയും താങ്ങി നിർത്തുക, മുങ്ങിച്ചാകാതെ നോക്കുക, കരകയറ്റി രക്ഷിക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു നെഗറ്റീവും ഉണ്ടാകാത്ത ഒരു മാനസികാവസ്ഥ, ഒരു ചുറ്റുപാട്, ഞങ്ങൾക്ക് ഒരു നെഗറ്റീവും ഉണ്ടാവരുത്. ജീവിതത്തിൽ നെഗറ്റീവ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നെഗറ്റീവ് ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് അറിയുന്നു. എനിക്ക് രോഗം വരരുത് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ രോഗമുണ്ടെന്ന് തിരിച്ചറിയുന്നു. എനിക്ക് അറിവില്ലായ്മ ഉണ്ടാവരുത് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് അറിവില്ലായ്മ ഉണ്ട്, അല്ലെങ്കിൽ അറിവില്ലായ്മ എന്നതുണ്ട്. എനിക്ക് ഏത്തപ്പഴം വേണം എന്ന് ഞാൻ പറയുമ്പോൾ ഏത്തപ്പഴം എന്നുള്ളത് ഉണ്ട് എന്നെനിക്ക് ബോധ്യം വരണം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കും എൻ്റെ മസ്തിഷ്കത്തിലും ബോധ്യം വരണം. അതുകൊണ്ട് സൗകര്യമായ കാര്യനിർവഹണത്തിന് ഞാൻ ഏറ്റെടുക്കുന്ന നിയതം കുരുകർമ്മത്വം, ഞാൻ ഏറ്റെടുക്കുന്ന കർമ്മം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം, അത് ആ കാര്യം വളരെ ഭംഗിയായിട്ട് നിർവഹണത്തിന് വേണ്ടി എന്നെ സഹായിക്കണം. അതിലെ വായുവിൻ്റെ അഭിഘാതം ചുറ്റുപാടുകൾ നെഗറ്റീവായിട്ട് ഉണ്ടാവരുത്.
അത് മാത്രമല്ല എല്ലാ യാത്രകളും എൻ്റെ കർമ്മമണ്ഡലത്തിലെ യാത്രകളും ശ്രേഷ്ഠമായിരിക്കണം. ആലംബഹീനരാക്കരുത് എന്നെ ഞങ്ങളെ ഞങ്ങളെ ആലംബഹീനരായി പ്ലൂരലാണ് പ്ലൂരലാണ് സിംഗുലർ അല്ല ആലംബഹീനരായി സംസാരസാഗരത്തിൽ ഞങ്ങളെ കിടത്തരുത്. അതുമാത്രമല്ല ഞങ്ങളെ എല്ലാവിധത്തിലും ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ ഞങ്ങളെയും താങ്ങി നിർത്തുക ദൈവമേ. വേദമന്ത്രത്തിലെ വരിയാണത്. പ്രൊഫസർ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞത് ശ്രീ നാരായണ ഗുരുദേവൻ 115 വർഷങ്ങൾക്ക് മുമ്പ് 106 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതും. അപ്പൊ ഞങ്ങളെയും താങ്ങി നിർത്തുക സപ്പോർട്ട് ചെയ്യുക കാത്തുകൊള്ളുക അങ്ങ് മുങ്ങിച്ചാകാതെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരസാഗരത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ഉഴലുന്നവരാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം, ആനന്ദം ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ആനന്ദമുണ്ടാകണമെങ്കിൽ അവിടുത്തെ അനുഗ്രഹവും ഞങ്ങളുടെ പ്രവൃത്തിയും. കഴിഞ്ഞ ദിവസം ഞാൻ ഭഗവത്ഗീതയിൽ ഭക്ത മദ്ഭക്ത എന്നൊരു വാക്ക് ഞാൻ പറയേണ്ടായി. അതായത് കൃഷ്ണൻ നമ്മളെ ഉപദേശിക്കുന്നു, നമ്മളത് ജീവിതത്തിൽ പകർത്തുന്നു. അപ്പൊ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ്, ഹി ഗിവ്സ് വി ഡു ഇറ്റ്, ഹി ഗിവ്സ് അസ് ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ്. തിയററ്റിക്കൽ നോളജ് ഈസ് ഫ്ലോയിങ് ടു അസ്, പ്രാക്ടിക്കൽ നോളജ് ഈസ് ഫ്ലോയിങ് ഫ്രം അസ്. തിയററ്റിക്കൽ നോളജ് ഈസ് ഫ്ലോയിങ് ടു അസ്, പ്രാക്ടിക്കൽ നോളജ് ഈസ് ഫ്ലോയിങ് ഫ്രം അസ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉപദേശിച്ചത് നമ്മൾ പ്രായോഗികമാക്കുന്നു. ഇവിടെയും അത് തന്നെയാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സുഖവും തരണമെങ്കിൽ ആ പ്രാർത്ഥന ജഗദീശ്വരനോട് പറയുമ്പോൾ ആ പ്രാർത്ഥനയെ സഫലീകരിക്കാൻ പരിശ്രമിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നോക്കിക്കോളൂ, പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടി അമ്മയുടെ കാല് തൊട്ട് അമ്മയെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അമ്മയെ പരീക്ഷ എഴുതണമെന്നാണോ അർത്ഥം? അമ്മയാണോ പരീക്ഷ എഴുതേണ്ടത്? അച്ഛനാണോ പരീക്ഷ എഴുതേണ്ടത്? അധ്യാപികയാണോ പരീക്ഷ എഴുതേണ്ടത്? പക്ഷെ നമസ്കരിച്ചത് ആരെയാ? നമസ്കരിച്ചത് അമ്മയെയും അച്ഛനെയും അധ്യാപികയെയും അധ്യാപകനെയും. അപ്പോൾ അവരെന്താ പറയുക? നല്ല മാർക്ക് കിട്ടണം. നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? ഈ കുട്ടി പഠിച്ച് നല്ലോണം എഴുതണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സുഖസന്തോഷങ്ങൾ ഉണ്ടാകണം, ഞങ്ങൾക്ക് വിജ്ഞാനം ഉണ്ടാവണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അനുഗ്രഹം തരണം എന്ന് പറയുന്നു. അപ്പോൾ അനുഗ്രഹം വാങ്ങിക്കുന്ന വ്യക്തി, അനുഗ്രഹം കൊടുക്കുന്ന വ്യക്തി എന്താ പറയുക? നിനക്ക് സുഖം ഉണ്ടാകാനുള്ള എല്ലാ വിധത്തിലുള്ള പ്രവൃത്തിയും ചെയ്യാനിടവരട്ടെ. അപ്പം യഥാർത്ഥത്തിൽ ഒരാൾ സായിബാബ പറയാറുണ്ട്, അത്രേ സായിബാബയാണെന്ന് തോന്നുന്നു, പലരും പറയാറുണ്ട്, ദൈവത്തിനോട് രാവിലെ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, വിശക്കുന്നു എന്ന്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്, നീ വന്ന് ആ ജോലി തീർത്ത് തരികയാണെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് വിശക്കുന്നു, എനിക്ക് ജോലി ചെയ്യാനൊന്നും വയ്യ. പിന്നെ വേറൊരാൾ വന്നതിന് ശേഷം വേറെ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ കുറച്ച് പൂവ് തരാം, അത് നീ വിറ്റ് എനിക്ക് തരികയാണെങ്കിൽ അതിൻ്റെ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. അതൊന്നും ചെയ്യാൻ വയ്യ. കുറേ കഴിഞ്ഞ് ഇയാൾ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അത്ര കഥയാണ്, നല്ല കെട്ടുകഥ. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിനക്ക് ഭക്ഷണം കിട്ടിയില്ലെന്ന്. ഞാൻ രാവിലെ തൊട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ രാവിലെ ജോലിയുമായിട്ട് നിൻ്റെ അടുത്ത് വന്നല്ലോ, നിനക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. നീ പറ്റില്ല പറഞ്ഞു. ഞാൻ സാധനം കച്ചവടം നടത്താനുള്ള സാധനവുമായിട്ട് നിന്നോട് വന്നല്ലോ, നിനക്ക് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞല്ലോ, അത് നിനക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ ദൈവമാണോ എന്നെക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള വഴി? എനിക്ക് നേരിട്ട് ഭക്ഷണം തരില്ലേ? ദൈവം നേരിട്ട് ഭക്ഷണം തരുമോ ആർക്കെങ്കിലും? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ 300 രൂപയുടെ കിറ്റ് ഇവിടെ കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ, ദൈവം നേരിട്ട് എല്ലാവർക്കും ഭക്ഷണം തരുമെങ്കിൽ. അപ്പം ദൈവം നമുക്ക് ഭക്ഷണം തരില്ല. ദൈവം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ശമ്പളം ഉണ്ടാക്കാനുള്ള തൊഴിൽ തരുന്നത്. തൊഴിൽ മുട്ടരുത്, ജോലി മുട്ടരുത് എന്നാ കോയമ്പത്തൂരിലുള്ള ജോലിക്കാർ പ്രാർത്ഥിക്കാം. നമുക്ക് ജോലി ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവരുത്, എല്ലാ ദിവസവും ജോലി ഉണ്ടാവണം. അപ്പം നമുക്ക് ശമ്പളം കിട്ടും, അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും, നമ്മുടെ മക്കളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജഗദീശ്വരനോട് ദുഃഖമുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദുഃഖമുണ്ടാകാതിരിക്കാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. ജഗദീശ്വരനോട് സന്തോഷമുണ്ടാക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ സന്തോഷമുണ്ടാക്കാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. ആ ചെയ്യണമെന്ന ബോധം ഉണ്ടാക്കാനാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും ധന്യമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇന്ന് വേദത്തിൻ്റെ ക്ലാസ് എടുക്കാൻ സാധിച്ചു. സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.